സംയോജിത കൃഷിയിലെ ഒരു പ്രധാന അനുബന്ധ പ്രവർത്തനമാണ് ആടുവളർത്തൽ. ശാസ്ത്രീയമായ പരിപാലന മുറകളിലൂടെ ആടുവളർത്തൽ കൂടുതൽ ആദായകരമാക്കാം. ആട്ടിൻ കുഞ്ഞുങ്ങളുടെ വിപണനത്തിലൂടെയാണ് പ്രധാനമായും ആടുവളർത്തലിൽ നിന്ന് ആദായം ലഭ്യമാകുന്നത്. കൂടാതെ കൃഷിയിടത്തിലേക്ക് ആവശ്യമായ ജൈവവളങ്ങളും ഉൽപ്പാദിപ്പിക്കാനാകുന്നു. സസ്യമൂലകങ്ങളാൽ സമ്പുഷ്ടമായ ആട്ടിൻകാഷ്ടം മികച്ച ഒരു ജൈവവളമാണ്. ആടുവളർത്തലിന്റെ സാങ്കേതിക വശങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിനായി കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ ഒരു മികച്ച ആടുവളർത്തൽ യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. 4 പെണ്ണാടുകളെയും ഒരു മുട്ടനാടിനെയും ഉൾപ്പെടുത്തി ഒരു ചെറിയ ആടുവളർത്തൽ യൂണിറ്റിന് തുടക്കമിടാം. മലബാറിയാണ് കേരളത്തിൽ കൂടുതൽ പ്രചാരത്തിലുള്ള ഇനം. കൂടാതെ ജമ്നാപ്യാരി, സിരോഹി തുടങ്ങിയ ഇനങ്ങളും അലങ്കാരത്തിനായി വളർത്തുന്ന കനേഡിയൻ കുള്ളൻ പോലുള്ള ഇനങ്ങളുമുണ്ട്. ആടുകൾക്ക് പാർക്കാനുള്ള കൂടുകൾ ഒരുക്കുകയാണ് ആദ്യം വേണ്ടത്. ഒരു പെണ്ണാടിന് 10 ചതുരശ്രാടിയും മുട്ടനാടിന് 20 ചതുരശ്രാടിയും കുട്ടികൾക്കായി ഓരോ ചതുരശ്രാടിയും കണക്കാക്കി കൂടിന്റെ വിസ്തൃതി നിർണ്ണയിക്കാം. ഇപ്രകാരം 80 മുതൽ 100 ചതുരശ്രാടി വിസ്തൃതിയിൽ 5 ആടുകൾക്കും കുഞ്ഞുങ്ങൾക്കുമായി ഒരുക്കുന്ന കൂടിന് ഏകദേശം 35,000 രൂപയോളം ചെലവ് വരും. തറനിരപ്പിൽ നിന്നും കുറച്ച് ഉയരത്തിലായി കൂടുകൾ സ്ഥാപിക്കുന്നതാണ് നല്ലത്. ഇതിനായി തറയിൽ ഉറപ്പിച്ച തൂണുകളിൽ കൂടുയർത്തി നിർത്തണം. കൂട്ടിനുള്ളിലെ തറയൊരുക്കുന്നതിലും പ്രത്യേക ശ്രദ്ധ വേണം. തടിപ്പട്ടികകൾ അല്പം ഇടവിട്ടുറപ്പിച്ചാണ് തറയൊരുക്കേണ്ടത്. എന്നാൽ തടിപ്പട്ടികകൾ തമ്മിലുള്ള അകലം കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആടുകളുടെ കാലുകൾ പട്ടികകൾക്കിടയിൽ കുരുങ്ങിപ്പോകാനിടയുണ്ട്. വേഗത്തിൽ ചിതലരിച്ചു പോകാത്ത തരം തടിയാണ് പട്ടികകൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. മൂത്ത തെങ്ങിൻ തടി ഉപയോഗിച്ച് കൂട്ടിനാവശ്യമായ തടിപ്പട്ടികകൾ തയ്യാറാക്കാം. കരിയോയിൽ അല്ലെങ്കിൽ വാർണിഷ് തേച്ച് പിടിപ്പിച്ചാൽ ഈ തടിപ്പട്ടികകൾ കൂടുതൽ കാലം നിലനിൽക്കും. തറയിൽ വിടവൊരുക്കുന്നതിനാൽ ആടുകളുടെ കാഷ്ടവും മൂത്രവുമെല്ലാം കൂട്ടിൽ കെട്ടിക്കിടക്കാതെ താഴേക്ക് വീഴുന്നു. തറനിരപ്പിൽ നിന്നും ഏകദേശം 4 മുതൽ 4.5 അടി ഉയരത്തിൽ കൂട് സ്ഥാപിക്കാമെങ്കിൽ കൂടിന് താഴ്വശത്ത് വായു സഞ്ചാരം ഉറപ്പാക്കാം. ഇത് രോഗബാധകൾ തടയുന്നതിന് സഹായിക്കും. മാത്രമല്ല താഴെ നിന്ന് ആട്ടിൻകാഷ്ടം വാരി മാറ്റുന്നതിനും സൗകര്യമുണ്ടാകും. ആടുകൾക്ക് സൗകര്യമായി കയറിയിറങ്ങുന്നതിനായി പടികൾക്ക് പകരം ഒരു ചരിഞ്ഞ നടപ്പാതയും കൂടിനോട് ചേർത്ത് നിർമ്മിക്കണം. യൂണിറ്റിലേക്കായി ആട്ടിൻ കുഞ്ഞുങ്ങളെ വാങ്ങുന്ന കാര്യമാണ് ഇനി പറയുന്നത്. ആറ് മുതൽ 8 മാസം വരെ പ്രായമുള്ള വർഗ ഗുണമേന്മയുള്ള പെണ്ണാടുകളെയും രക്തബന്ധമില്ലാത്തതും ഗുണമേന്മയുള്ളതുമായ മുട്ടനാടിനെയും യൂണിറ്റിലേക്കായി വാങ്ങാം. ഈ പ്രായത്തിലുള്ള ആട്ടിൻകുട്ടികൾക്ക് 4,500 മുതൽ 5,000 രൂപ വരെ വില വരും. എന്നാൽ 3 മാസം പ്രായത്തിലാണെങ്കിൽ ഏതാണ്ട് 3,500 രൂപയ്ക്ക് വാങ്ങാൻ കഴിയും. എന്നാൽ പ്രജനന കാലം വരെ തീറ്റ കൊടുത്ത് പരിപാലിക്കേണ്ടതായി വരും. ഒരു അംഗീകൃത ആടുവളർത്തൽ ഫാമിൽ നിന്നും കുഞ്ഞുങ്ങളെ വാങ്ങുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കണം. ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് വിരമരുന്നും ആവശ്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകളും നൽകണം. ഇതിനായി ഓരോ പഞ്ചായത്തിലെയും ഗവൺമെന്റ് വെറ്റിനറി ഡോക്ടറുടെ സേവനം പ്രയോജനപ്പെടുത്താം. ആടുകൾക്ക് ആവശ്യാനുസരണം തീറ്റ കൊടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വിപണിയിൽ നിന്ന് കൂടുതൽ വില കൊടുത്തു വാങ്ങുന്ന പെല്ലറ്റുകളും പിണ്ണാക്കുകളും മാത്രം ആശ്രയിച്ചാൽ ആടുവളർത്തൽ നഷ്ടത്തിലാകും. അതിനാൽ വീടുകളിൽ തന്നെ ലഭ്യമാകുന്ന കാടി, കഞ്ഞി, ചോറ്, തവിട് തുടങ്ങി പല ഭക്ഷ്യവസ്തുക്കളും അതുപോലെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാവുന്ന അസോളയും ആടുകൾക്കുള്ള ഭക്ഷണമാക്കാം. കൂടാതെ പ്ലാവ്, മുരിങ്ങ, മഞ്ഞനാത്തി, മൾബറി തുടങ്ങി പലതരം ഫോഡർ മരങ്ങളുടെ ഇലകളും ആടുകളുടെ ആഹാരമാക്കാം. ഗിനിപ്പുല്ല്, നേപ്പിയർ പുല്ല് തുടങ്ങിയ പുൽവിളകളും ആടുകൾക്കുള്ള തീറ്റയാക്കാവുന്നതാണ്. ഇത്തരത്തിൽ പലതരം തീറ്റകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള തീറ്റക്രമത്തിലൂടെ തീറ്റ ഇനത്തിലുള്ള ചെലവ് ഗണ്യമായി കുറയ്ക്കാം. ഓരോ പെണ്ണാടിൽ നിന്നും 5 വർഷ കാലയളവിൽ ശരാശരി 6 പ്രസവങ്ങൾ കണക്കാക്കാം. ഓരോ പ്രസവത്തിൽ നിന്നും 2 കുഞ്ഞുങ്ങൾ എന്ന കണക്കിൽ യൂണിറ്റിൽ നിന്നും ചുരുങ്ങിയത് 48 കുഞ്ഞുങ്ങളെയെങ്കിലും ലഭ്യമാകും. ഇപ്രകാരം ആട്ടിൻ കുഞ്ഞുങ്ങളുടെ വിൽപ്പനയിലൂടെ മാത്രം 1.5 ലക്ഷം രൂപ വരെ വരുമാനം നേടാം. 5 വർഷക്കാലം കഴിഞ്ഞ് മുതിർന്ന ആടുകളെ ഇറച്ചിക്കായി വിൽപ്പന നടത്തിയും വരുമാനം നേടാവുന്നതാണ്. യൂണിറ്റിൽ തന്നെ ജനിക്കുന്ന ആട്ടിൻ കുഞ്ഞുങ്ങളെ 2 തലമുറ വരെ മാത്രം വളർത്താൻ തിരഞ്ഞെടുക്കുകയും തുടർന്ന് യൂണിറ്റിലേക്ക് പുതിയ കുഞ്ഞുങ്ങളെ വാങ്ങി ആടുവളർത്തൽ തുടരുന്നതുമാണ് അഭികാമ്യം. അല്ലാത്ത പക്ഷം അന്തപ്രജനനത്തിലൂടെ ഉൽപ്പാദനം കുറയാനിടവരും. ആടുവളർത്തലിൽ നിന്നും ലഭ്യമാകുന്ന മികച്ചൊരു ജൈവവളമാണ് ആട്ടിൻകാഷ്ടം.
ചാക്കിൽ നിറച്ച് വെള്ളം തളിച്ച് കെട്ടിവെച്ചാൽ തനിയെ പൊടിഞ്ഞു കിട്ടും. കൃഷിയിടത്തിലേക്കുള്ള ജൈവവളമാക്കാൻ മികച്ചതാണ്. ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ വിപണനം നടത്തി വരുമാനം നേടാം. വീട്ടമ്മമാർക്ക് പോലും പരിപാലിക്കാനാകും വിധം തികച്ചും ലളിതമാണ് ആടുവളർത്തൽ. ശ്രദ്ധയോടെ വളർത്തിയാൽ ആദായമുറപ്പ്. സംയോജിത കൃഷിരീതികൾക്ക് പ്രാധാന്യമേറി വരുന്ന ഇക്കാലത്ത് കൃഷിക്കൊപ്പം കോർത്തിണക്കാൻ ഏറെ യോജിച്ച ഒരു അനുബന്ധ പ്രവർത്തനമായി ആടുവളർത്തലിനെ അറിയുക, അനുവർത്തിക്കുക.